ഈ കേസിൽ, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുഹമ്മദ് ഷഫീഖിൻ്റെ മൊഴിയും ഫോൺ രേഖകളും ഒക്കെ പരിശോധിച്ചാണ് അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശക്തമായ തെളിവുകൾ ഉണ്ടെന്നുള്ള നിലപാടിലാണിപ്പോൾ കസ്റ്റംസ് സംഘം. ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, രാവിലെ മുതൽ കസ്റ്റഡിയിലായിരുന്നു അർജുൻ, അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. എന്താണ് കസ്റ്റംസ് പറയുന്ന കാരണങ്ങൾ? അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം കൊച്ചിയിൽ വെച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ആണ് ഇയാൾ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായത്. തുടർന്ന് ഇത്രയും മണിക്കൂർ ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്ന് കസ്റ്റംസിന് കിട്ടിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത്, ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ട്, അർജുൻ ആയങ്കിക്ക് കൃത്യമായ പങ്ക് വ്യക്തമായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായി, ക്യാരിയറായി പ്രവർത്തിച്ച മുഹമ്മദ് ഷഫീഖുമായി ഇദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ളവ പ്രധാനപ്പെട്ട ഒരു തെളിവായി ഇവർ കിട്ടിയിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിലെ ഡേറ്റാസ് ഒക്കെ തന്നെ റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇതിലെ ഇയാളുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന തെളിവുകൾ കിട്ടിയത് എന്നാണ് പറയുന്നത്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ദുബായിൽ നിന്ന് ഈ സ്വർണം ആരാണ് ഇവിടേക്ക് കയറ്റി അയക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് കസ്റ്റംസിന് ഒരു ഉത്തരവുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ക്യാരിയറായ മുഹമ്മദ് ഷഫീഖിനെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് ബി ഷഫീഖ് പറഞ്ഞ പേരുകളാണ് ദുബായിലുള്ള സലീം, ജലീൽ, മുഹമ്മദ് എന്നിവരാണ് ഇത് അവിടെ നിന്ന് കയറ്റി അയക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്ത്. താനൊരു ക്യാരിയർ മാത്രമാണ്. അവർക്ക് പക്ഷേ അർജുനുമായി അടുത്ത പരിചയമുണ്ട്. ഈ കരിപ്പൂരെത്തി അർജുന് കൈമാറണം എന്നായിരുന്നു തനിക്ക് കിട്ടിയ നിർദ്ദേശം എന്നാണ് പറയുന്നത്. അതായത്, അർജുനെ ഈ ക്യാരിയറുമായും ഒപ്പം തന്നെ ഈ ദുബായിലുള്ള സംഘങ്ങളുമായി ബന്ധപ്പെടുത്താൻ പോലീസിന് കസ്റ്റംസിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഈ അർജുൻ കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണ്? അർജുൻ നേരിട്ട് ജ്വല്ലറികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയായിരുന്നോ, അതോ മറ്റേതെങ്കിലും സംഘത്തിന് വേണ്ടി കൊണ്ടുവന്നതാണോ തുടങ്ങിയ കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഇയാൾക്ക് പങ്കുണ്ട്, അതായത് അർജുൻ ആയങ്കിക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സൂചനകൾ കിട്ടിയിട്ടുണ്ട്, വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ പുനഃപരിശോധനകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത് ഈ കൊണ്ടോട്ടിയിലെ ജയിലിൽ കഴിയുന്ന ഈ മുഹമ്മദ് ഷെഫീഖിനെ, അതായത് ക്യാരിയറായ മുഹമ്മദ് ഷെഫീഖിനെ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത മാസം 5 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. നാളെ രാവിലെ ഈ കസ്റ്റംസ് സംഘം അവിടെ എത്തി മുഹമ്മദ് ഷെഫീഖിനെ കസ്റ്റഡിയിൽ വാങ്ങി മെഡിക്കൽ പരിശോധനയും കഴിഞ്ഞ് കൊച്ചിയിൽ കൊണ്ടുവന്ന് ഈ അർജുൻ ആയങ്കിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അർജുൻ ആയങ്കി പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ലൂപ്പ്ഹോൾ ഉണ്ടെങ്കിൽ ഈ രണ്ടുപേരെയും കൂടി ഇരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആ പഴുതടച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കസ്റ്റംസ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുറപ്പാണ്. ഈ ആ മേഖലയിലുള്ള ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില ആളുകളെക്കുറിച്ച്, ചില സൂചനകൾ കിട്ടിയ ആളുകളെക്കുറിച്ച് കസ്റ്റംസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ മേഖലകളിലൊക്കെ തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അർജുൻ ആയങ്കി ഒളിവിലായിരുന്നു, അയാൾ പോലീസിൽ എന്തുകൊണ്ട് ഹാജരായില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു. ഇതൊരു വളരെ തന്ത്രപരമായ നീക്കമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. കാരണം കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിൽ വന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പിന്നീട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക്, പോലീസ് നടപടികളിലേക്ക് പോയാൽ ഈ അവർ പ്രതീക്ഷിക്കുന്നതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. അത്തരത്തിലൊരു നിയമോപദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാവിലെ 10:30 ഈ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വിനു. ശരി ജോഷി.